ഹായ്, റഫീഖാണ്. റഫി മീഡിയ എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഏകദേശം നമ്മളിൽ ധോണിക്കടുത്താണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കിടിലം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു ട്രഡീഷണൽ ഹൗസാണ്. 5.10 സെൻറ്റ്, 3 BHK, 2 അറ്റാച്ച്ഡ് ടോയ്ലറ്റും 1 കോമൺ ടോയ്ലറ്റും. ഒരു ട്രഡീഷണൽ മോഡലുള്ള ഹൗസാണ്. കോർട്ട്യാർഡ്, മഴ വരുമ്പോൾ വെള്ളങ്ങളൊക്കെ നടുമുറ്റത്ത് വരുന്ന നടുമുറ്റുള്ള ഒരു കോട്ടിയാടൊക്കെ ചെയ്തിട്ടുള്ള സൂപ്പർ കിടിലം വീട്. കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ടിട്ടാണ് ആ വീട് നിൽക്കുന്നത്. ആ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്, ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ഗേറ്റിൻ്റെ അവിടെ നിന്ന് വെറും വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് വെറും വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സുന്ദരമായ ഒരു വീട്. ആ വീട് എന്ന് പറയുമ്പോൾ വീടിൻ്റെ മതിലിൽ നമുക്ക് ഉടനെ കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ വീട്. ഇങ്ങനെ സുന്ദരമായി നിൽക്കുന്ന ഒരു വീട്. നമ്മൾ പറഞ്ഞ ഇതാണ് ആ ട്രഡീഷണൽ ഹൗസ് അല്ലേ. കോട്ടിയാടൊക്കെ നല്ല സുന്ദരമായ കോട്ടിയാട്. ഇതിനകത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് മരങ്ങളെന്ന് പറഞ്ഞാൽ തേക്കാണ്. പിന്നെ മഹാഗണിയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ നിങ്ങൾ കാണാം. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന റോഡും ഫ്രണ്ടിൽ കരിങ്കൽ കൊണ്ട് പാകിയിട്ടുള്ള ഒരു സുന്ദരമായ ഗേറ്റും കാണാം. വീടിൻ്റെ അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറിയപ്പോൾ നമുക്കിവിടെ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം തന്നെ നല്ല തണുപ്പാണ്. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ബ്രിക്ക് നല്ല മഡിൻ്റെ ബ്രിക്കാണ്. എല്ലാവർക്കും അറിയാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഡ് ബ്രിക്ക് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു ട്രഡീഷണൽ മോഡൽ, എല്ലാം എക്കോ ഫ്രണ്ട്ലി യൂസ് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. വീട് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നാൽ, നമ്മൾ ഫ്രണ്ടിലോട്ട് കയറി കഴിഞ്ഞാൽ താഴത്ത് നോക്കിയാൽ നമുക്ക് കാണാം കാവ്യാണ് പാക്കിയിട്ടുള്ളത്. നമ്മുടെ പഴയ മോഡലുള്ള ഇങ്ങനെയാണ് വീടിന്, അതുപോലെ കാവ്യാണ് പാക്കിയിട്ടുള്ളത്. അകത്ത് അതുപോലുള്ള ഓടി വിരിച്ചിട്ടുള്ള, നമ്മളല്ലേ മഡ് ബ്രിക്കിൻ്റെ ഓടി വിരിച്ചിട്ടുള്ള ടൈലാണ്. തണുപ്പാണ്, വീടിനകത്ത് തണുപ്പാണ്. ഈ ഒരു സൈഡ് നമുക്ക് ഗസ്റ്റുകൾ വന്നിരിക്കാനുള്ള ഒരു സിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ഈ ഭാഗത്തും നമുക്ക് സിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വീട് ഫേസ് ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ടിട്ടാണ്. നമുക്കവിടെ കിണറുണ്ട്. വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പൺ വെല്ലുണ്ട്, അതുപോലെ മലമ്പുഴ വാട്ടറും ഉണ്ട്. വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. കിണറിനകത്തേക്ക് ഫുള്ള് വെള്ളമുണ്ട്. അത്രയും ഈ അറ്റ വേനൽക്കാലിലും നല്ല വെള്ളമുണ്ട്. ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ വണ്ടിയൊക്കെ കയറ്റും. ഇവിടെ നിന്നൊരു ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ കയറ്റാൻ പറ്റിയുള്ള സൗകര്യങ്ങളൊക്കെ. നമ്മൾ വീടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ ഇങ്ങോട്ട് കയറി വന്നാൽ നമുക്ക് ആദ്യം കിട്ടുന്ന ആ കോട്ടിയാട് ഇവിടെ നോക്കിയാൽ കാണാം. കോട്ടിയാട്, കോട്ടിയാട് നമുക്കിത് ഫിനിഷ് ചെയ്യാണ്ട്. ഇവിടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം നമുക്കൊരു 1.5 വർഷം കൂടി ആയിട്ടില്ല, ഒരു 1.5 വർഷം ആയിട്ടുള്ളൂ. ഈ ഡോറൊക്കെ ഇനിയും പോളിഷ് ചെയ്യാനുണ്ട്. ഈ ഡോറൊക്കെ നല്ല രീതിയിലൊക്കെ ഒന്ന് പോളിഷ് ചെയ്താൽ, എല്ലാം തേക്കാണ്. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിടിലം പ്രോപ്പർട്ടിയാണ്. അതുപോലെ കോട്ടിയാട് നമുക്കിവിടെ പോളിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല പോളിഷ് ചെയ്ത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇത് അവിടെയൊക്കെ മീനൊക്കെ ഇതിനകത്ത് വളർത്തുകയാണെങ്കിൽ നല്ല രീതിയിലെ ഒരു കോട്ടിയാട് നമുക്കിവിടെ കാണാം. അതേപോലെ കിച്ചൺ, 3 ബെഡ്റൂമിനകത്ത് 2 ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ്, 1 കോമൺ ടോയ്ലറ്റും ഉണ്ട് അല്ലേ. ഇത്രയും സ്പേസ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതിവിടെ നമ്മളെ പൂജാ റൂം, ഇവിടെ മേലോട്ട് കയറി പോകുന്ന സ്റ്റെയർ കേസ്. ഇനി ബാക്കിയെല്ലാം കാണിച്ചുതരാം, കിച്ചനും എല്ലാം തന്നെ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടി നിങ്ങളൊന്ന് കണ്ടുവരും. കണ്ടതിന് ശേഷം ഞാൻ വിലയിലോട്ട് വരാം.
അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു വീട്? കിടിലം വീടല്ലേ. അപ്പോൾ ഈ നമ്മൾ കണ്ട പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമസ്ഥൻ വിൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ട്രഡീഷണൽ ഹൗസ് നിങ്ങൾ കണ്ടുപോലുള്ള അടിപൊളിയായിട്ടുള്ള ഈ ട്രഡീഷണൽ ഹൗസ് നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ലീഡ് കോളേജിൻ്റെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളൂ അല്ലേ. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്, അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന റോഡ് നമ്മൾ കാണിച്ചിരുന്നു അല്ലേ. അപ്പോൾ വെറും ബാക്കി ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, നമുക്ക് മെയിൻ റോഡിലെ ബസ് റൂട്ടാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ ഇത് വിൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നതായിട്ട് 55 ലക്ഷം രൂപയാണ്. ചെറുതായിട്ടുള്ള നെഗോഷ്യബിൾ ഉണ്ടാവും. അതുപോലെ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ബന്ധപ്പെടാൻ നമ്പർ 7736350383. അതുപോലെ റഫി മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കിടിലം പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ റഫീഖ് തിക്കേടി. ബൈ.